അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരാവശ്യമുണ്ട്, ആ ആവശ്യം നമുക്ക് നടന്ന് കിട്ടണം, ആ ആഗ്രഹം നമുക്ക് നിറവേറി കിട്ടണം. അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ പറയാൻ പോകുന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾ വെറും 33 തവണ മനസ്സിൽ നിയ്യത്താക്കി, എന്തൊരു ആവശ്യമാണോ നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം നിങ്ങളെ മനസ്സിലുണ്ട്, ആ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് നിറവേറി കിട്ടാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു സ്വലാത്തുൽ ഫാത്തിഹ് മനസ്സിൽ നിയ്യത്താക്കിയിട്ട് വെറും 33 തവണ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലിത്തീർക്കണം. അതുപോലെ തന്നെ ഇതിൽ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് 33 തവണ നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഒരാളോടും സംസാരിക്കാതെ വേണം നിങ്ങൾ 33 തവണ ഇത് ചൊല്ലിത്തീർക്കാൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് 33 സ്വലാത്തുൽ ഫാത്തിഹ് നിയ്യത്താക്കി ചൊല്ലുക. നിങ്ങളെ മനസ്സിലുള്ള ആവശ്യം എന്താണോ, എന്ത് ആഗ്രഹമാണോ, അല്ലെങ്കിൽ എന്തോ ഒരു ഉദ്ദേശമാണോ നിങ്ങൾക്കുള്ളത്, ആ കാര്യം ഇൻഷാ അല്ലാ പെട്ടെന്ന് തന്നെ നിറവേറി കിട്ടുന്നതാണ്. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രയാസങ്ങൾ നീങ്ങി കിട്ടിയ ഒരു സ്വലാത്തുൽ ഫാത്തിഹാണിത്. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അനുഭവമുണ്ട് ഈ സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് പറയാൻ. ഓരോരുത്തരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളൊക്കെ നിറവേറി കിട്ടിയതാണ് സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക. ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഇരിക്കാൻ നോക്കുക. ഒന്നാമത്തേത്, ആരും നമ്മുടെ അടുത്ത് വേറെ ഒരാളും ഇല്ലാതെ നോക്കുക. കാരണം അവർ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ മാറിപ്പോവും. അതുകൊണ്ടാണ് ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ ചൊല്ലണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലാം. ഇൻഷാ അല്ലാ ഞാനിതാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അത് നോക്കിയിട്ട് ചൊല്ലിയാൽ മതി. കാണാതെ അറിയും, ഉറപ്പുണ്ടെങ്കിൽ, അക്ഷരത്തെറ്റൊന്നുമില്ലാതെ ചൊല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാതെ ആയിട്ട് 33 തവണ ചൊല്ലിയാൽ മതി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹ് ലിമാ ഉഹ്ലിഖ് വൽ ഹാത്തിമി ലിമാ സബഖ വൻ നാസിരിൽ ഹഖ്ഖ ബിൽ ഹഖ്ഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹ് ലിമാ ഉഹ്ലിഖ് വൽ ഹാത്തിമി ലിമാ സബഖ വൻ നാസിരിൽ ഹഖ്ഖ ബിൽ ഹഖ്ഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം എന്നാണ് ഈ സ്വലാത്ത്. ഒന്നുകൂടെ ഒരുമിച്ച് ചൊല്ലാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹ് ലിമാ ഉഹ്ലിഖ് വൽ ഹാത്തിമി ലിമാ സബഖ വൻ നാസിരിൽ ഹഖ്ഖ ബിൽ ഹഖ്ഖ വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം എന്നാണ് സ്വലാത്തുൽ ഫാത്തിഹ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ സ്വലാത്തുൽ ഫാത്തിഹ്. ഓരോ പ്രയാസം വരുന്ന സമയത്ത് മനസ്സിൽ നിയ്യത്താക്കിയിട്ട് ഓരോരുത്തർ ഓതുന്നതാണ്, ചൊല്ലുന്നതാണ് ഈ സ്വലാത്തുൽ ഫാത്തിഹ്. അങ്ങനെ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചൊല്ലിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇതിന് ഉത്തരം കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മനസ്സിലെ ആവശ്യം വെച്ച്, നിങ്ങളെ മനസ്സിലുള്ള ഉദ്ദേശം വെച്ച് നല്ല ഇഖ്ലാസോട് കൂടിയിട്ട്, നല്ല തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു സ്വലാത്ത് ചൊല്ലി നോക്കൂ. അപ്പോൾ ഈ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. അല്ലാഹുവെ, അടഞ്ഞുകിടക്കുന്നതിനെ തുറന്നു തരികയും മുൻ പ്രവാചകന്മാർക്ക് അവസാനം കുറിക്കുകയും സത്യത്തെ സത്യം കൊണ്ട് സഹായിക്കുകയും നിന്റെ ചൊവ്വായ മാർഗത്തിലേക്ക് വഴി കാണിച്ചു തരികയും ചെയ്യുന്ന ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ സ്വലാത്തും സ്വലാമും ബർക്കത്തും ചൊരിയണമേ എന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ഈ സ്വലാത്ത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ല ഇഖ്ലാസോട് കൂടിയിട്ട്, നല്ല തഖ്‌വയോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലുക. അതുപോലെ തന്നെ ഞാൻ വേറൊരു സ്വലാത്തും കൂടി ഇതിൽ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. മനസ്സിന് വല്ലാത്ത പ്രയാസം നിങ്ങൾക്ക് വരുന്ന സമയത്ത് ചൊല്ലേണ്ട സ്വലാത്താണിത്. വല്ലാത്ത പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ, വല്ലാത്ത പ്രയാസത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാൻ, മനസ്സിന് സമാധാനമുണ്ടാകാൻ, മനസ്സിലെ വിഷമം തീരാൻ, അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രയാസങ്ങൾക്ക് വേണ്ടിയിട്ട് ചൊല്ലേണ്ട സ്വലാത്താണിത്. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിം ഖദ് ലാഖത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാഹ്.
അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിം ഖദ് ലാഖത് ഹീലത്തി അദ്രികിനി യാ റസൂലല്ലാഹ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിം ഖദ് ലാഖത് ഹീലത്തി അദ്രികിനി യാ റസൂലല്ലാഹ് എന്ന ഈ സ്വലാത്ത് നിങ്ങൾ രാവിലെ നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം, സുബഹി നിസ്കാരം കഴിഞ്ഞ് നമ്മൾ സാദാ നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലുന്ന തസ്ബീഹുകൾ, സലാത്തുകൾ, ദിക്റുകൾ, സുബഹിൻ്റെ ശേഷമുള്ള ദുആ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആ നിസ്കാര പായയിൽ ഇരുന്ന് കൊണ്ട് തന്നെ 100 തവണ നിങ്ങൾ ചൊല്ലുക. അതുപോലെ തന്നെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ടും ഈ ഒരു സലാത്ത് നമ്മുടെ മനസ്സിലെ പ്രയാസം തീരാൻ വേണ്ടി നിയ്യത്താക്കിയിട്ട് മഗ്രിബിൻ്റെ ശേഷവും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിസ്കാര പായയിൽ ഇരുന്ന് കൊണ്ട് തന്നെ 100 തവണ ചൊല്ലുക. ഞാൻ ചെല്ലാറുണ്ട്. മാനസികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും ഇതുപോലെ നമ്മൾ നിയ്യത്താക്കിയിട്ട് ചൊല്ലിയാൽ. ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾ മനസ്സിലെ ഇടങ്ങേറ് വല്ലാത്ത പ്രയാസം, ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാനുള്ള ഒരു സ്വലാത്താണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്വലാത്തിൻ്റെ അർത്ഥം കൂടി നോക്കാം. സ്വലാത്ത് ഒന്നുകൂടെ ചൊല്ലാം. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ലാഖത്ത് ഹീലത്തി അദ്രികിനി യാ റസൂലല്ലാഹ് എന്നാണ് സ്വലാത്ത്. ഇൻഷാല്ലാഹ് ഈ സ്വലാത്ത് ഞാൻ ഇതാ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ചെല്ലുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചാൽ മതി. ഇതിൻ്റെ അർത്ഥം നോക്കാം. ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നീ രക്ഷയും കരുണയും ചൊരിയണമേ. നിശ്ചയം എൻ്റെ പ്രാപ്തി ക്ഷയിച്ചിരിക്കുന്നു. അല്ലാഹുവിൻ്റെ ദൂതരെ, അങ്ങ് ഈയുള്ളവനെ പിടിച്ചുയർത്തേണമേ എന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ രണ്ട് സ്വലാത്തും, ഈ സ്വലാത്ത് അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ലാഖത്ത് ഹീലത്തി അദ്രികിനി യാ റസൂലല്ലാ എന്നുള്ള ഈ ഒരു സ്വലാത്ത് നിങ്ങൾക്ക് വല്ലാത്ത പ്രയാസം വരുന്ന സമയത്ത്, മനസ്സിന് വല്ലാത്ത ടെൻഷനൊക്കെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഈ കുഞ്ഞു സലാത്ത് നിങ്ങൾ ധാരാളമായിട്ട് ചൊല്ലുക. അതുപോലെ തന്നെ നിത്യമായിട്ട് നിസ്കാരത്തിൻ്റെ ശേഷം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കിത് ചൊല്ലിപ്പോരാൻ കഴിയുമെങ്കിൽ നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടും, മനസ്സിന് സമാധാനം കിട്ടും. നമുക്കൊരു മനസ്സിന് ടെൻഷൻ ഉള്ള സമയത്തൊക്കെ വല്ലാത്തൊരു പ്രയാസം മനസ്സിന്, അങ്ങനെയൊക്കെയുള്ളവർ ഈ ഒരു സ്വലാത്ത് പതിവായി ചൊല്ലുക. അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹ് നേരത്തെ പറഞ്ഞതുപോലെ 33 തവണ മനസ്സിലെ മനസ്സിലെ നിങ്ങൾക്കൊരാവശ്യമുണ്ട്, നിങ്ങൾക്കൊരാഗ്രഹം അല്ലെങ്കിൽ ഒരു ഉദ്ദേശമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കിയിട്ട് നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് നല്ല തഖ്വയോട് കൂടിയിട്ട് ചൊല്ലി നോക്കുക. തീർച്ചയായിട്ടും 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിചാരിച്ച ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും, ഉറപ്പാണ്. ചെല്ലുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ സലാത്തുൽ ഫാത്തിഹ് ചൊല്ലുന്ന സമയത്ത് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലി തീർക്കാൻ നോക്കുക. അല്ലാതെ 33 തവണയല്ലേ പെട്ടെന്ന് ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഒരു 10 എണ്ണം ചൊല്ലി പിന്നെ വൈകുന്നേരമായിട്ട് 10 എണ്ണം അങ്ങനെയല്ല. ഒറ്റ ഇരുപ്പിലിരുന്ന് നിങ്ങൾക്കൊരു ഫ്രീ ഉള്ള സമയം ചെല്ലാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളി. ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സമയത്താണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റില്ല. ജോലികളും നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് ജോലികളും കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ടൊരു ഫ്രീ ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ നല്ലൊരു വൃത്തിയോടെ അശുദ്ധിയുള്ള സമയത്തും സ്ത്രീകൾക്ക് ചെല്ലാൻ പറ്റുന്നതാണ് സ്വലാത്താണല്ലോ. അപ്പം നല്ല വൃത്തിയോടെ നജസൊന്നുമില്ലാത്ത ഡ്രസ്സൊക്കെ ധരിച്ച് നല്ലൊരു സ്ഥലത്തിരുന്നു കൊണ്ട് നല്ല തഖ്വയോട് കൂടിയിട്ട് മനസ്സിലെ പ്രയാസം മനസ്സിൽ നിയ്യത്താക്കിക്കൊണ്ട് നിങ്ങളെ ആവശ്യം നിറവേറാനാണ്, നിങ്ങളെ ഉദ്ദേശം നിറവേറാനാണ്, ആഗ്രഹം നിറവേറി കിട്ടാനാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ഈ സ്വലാത്തുൽ ഫാത്തിഹ് നിങ്ങൾക്ക് തഖ്വയോട് കൂടിയിട്ട് നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് ഈ ഒരു സ്വലാത്ത് ഞാൻ ഈ രീതിയിൽ ഓതിയാൽ ചൊല്ലിയാൽ എൻ്റെ കാര്യം നടക്കും അങ്ങനെയുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലി നോക്കി 3 ദിവസം കൊണ്ട് നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടും ഇൻഷാ അല്ലാ. നല്ല തഖ്വയോട് കൂടിയിട്ട് ഈ രണ്ട് സ്വലാത്തും ഒരുപാട് നമുക്ക് മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ തീരാൻ പറ്റിയ സ്വലാത്താണിത്. നീ പറഞ്ഞ ഞാനിപ്പോൾ ഈ പറഞ്ഞ ചെറിയ സ്വലാത്തില്ലേ, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ലാഖത്ത് ഹീലത്തി അദ്രികിനി യാ റസൂലല്ലാ എന്നുള്ള സ്വലാത്ത് മനസ്സിലെ ടെൻഷന് നമുക്ക് വല്ലാതെ മനസ്സിൽ അലട്ടുന്ന പ്രയാസങ്ങളൊക്കെ തീരാനുള്ള സ്വലാത്താണിത്. ഇതും നിങ്ങളെ ജീവിതത്തിൽ പതിവാക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഒരുപാട് സ്വലാത്തുണ്ട്. സ്വലാത്ത് തന്നെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങൾ
എത്ര പ്രയാസം മനസ്സിലുള്ളതായാലും അതെല്ലാം റാഹത്തിലാക്കി കിട്ടും. എത്ര ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുള്ളവരാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളവർ സ്വലാത്ത് മുറുകെ പിടിച്ചോളി. എല്ലാ ദിവസവും ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലുക. ഒരു 100 സ്വലാത്തെങ്കിലും ചെല്ലാത്ത ദിവസം ഉണ്ടാവരുത്. ഇനിയിപ്പോൾ റബി ലെവൽ ആവാൻ പോവുകയാണ്, ഇന്ന് തുടങ്ങിക്കോളി, ഇപ്പോഴേ സ്വലാത്ത് ചൊല്ലി വെക്കാൻ തുടങ്ങിക്കോളി. നമുക്ക് ലക്ഷക്കണക്കിന് സ്വലാത്ത് റബി ലെവലിലേക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉംറക്ക് പോവാൻ ഒരുപാട് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ഇപ്പോഴേ ഞാൻ ഇത്ര സ്വലാത്ത് റബി ലെവലാവുമ്പോഴേക്കും ഞാൻ ചൊല്ലി തീർക്കും, എനിക്ക് ഉംറക്ക് പോവാൻ എന്തെങ്കിലും ഒരു വഴി അള്ള തെളിയിച്ചു തരണേ, പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും, എനിക്ക് പോകാൻ കഴിയില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങളൊക്കെ ചിന്തിക്കുക അല്ലേ. പ്രയാസമുള്ളവർ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ, എനിക്കൊരിക്കലും അവിടെ പോകാൻ എത്താൻ പറ്റില്ല എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്ത പോവുക. പക്ഷേ അള്ള നമ്മുടെ അവിടെ എത്തിക്കും. അതുകൊണ്ട് റബ്ബി ലെവൽ വരുമ്പോഴേക്കും ഇപ്പോഴേ നിങ്ങൾ നിയ്യത്താക്കിയിട്ട് ചൊല്ലാൻ തുടങ്ങിക്കോളി. ലക്ഷക്കണക്കിന് സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്നതാണ്. മനസ്സിലെ നിയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ളതായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.